Hi friends, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി 10 ചെടികളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പ്ലാന്റ് റംബൽ പ്ലാന്റ് എന്നാണ് അതിന്റെ പേര്. ഇത് വളരെ നല്ലൊരു പ്ലാന്റ് ആണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇതിന്റെ ലീവ്സ് ആണ്. നല്ല ഷൈനി ആയിട്ടുള്ള ലീവ്സ് ആണ്. നല്ല ബുഷി ആയിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇതിന്റെ വാട്ടർ നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് ഒരു 4-5 ദിവസം കൂടുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതാണ് പിന്നെ ഈ പ്ലാന്റിന് നോർമൽ ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ഒക്കെ മതിയാവും. നമ്മൾ ഓവറായിട്ട് ഇത് വെയിലത്ത് കൊണ്ട് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബേൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചെടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കരിയുന്ന പോലൊക്കെ വരും. അപ്പം നമ്മൾ അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ റീപോട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2-3 വർഷം കൂടുമ്പോഴാണ് ഇത് സാധാരണയായിട്ട് റീപോട്ട് ചെയ്യാറ്. ഇത് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് നല്ല ബ്രാഞ്ചസ് ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് പുതിയതായിട്ട് ബ്രാഞ്ചൊക്കെ വന്നിട്ട് നല്ല ബുഷിയാവും പ്ലാന്റ്. അടുത്തതായിട്ട് അഗ്ലോണിമ ഫാമിലിയിൽപ്പെട്ട റെഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് നമുക്ക് ചെറിയ രീതിയിലുള്ള സൂര്യപ്രകാശമൊക്കെ മതിയാവും. ഇതിൻ്റെ റീപോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമ്മുടെ മണ്ണൊന്ന് നനയുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു ഏഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ 10 വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതും അഗ്ലോണിമ ഫാമിലിയിൽ തന്നെ പെട്ട റെഡ് പീകോക്ക് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ സൂര്യപ്രകാശം നമുക്ക് ചെറിയ രീതിയിൽ മതി. ഇതിൻ്റെ റീപോട്ടിങ് 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിലുള്ള വാട്ടറൊക്കെ നമുക്കിതിന് കൊടുത്താൽ മതി. ഇതും ഏഷ്യയിലെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ തന്നെ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ് ഈ പ്ലാന്റിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീവ്സിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലൊരു പിങ്ക് കളറുള്ള ഒരു ലൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അലോക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട അലോക്കേഷ്യ ആമസോണിക പോളി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഒരു ഗ്രീൻ ആയിട്ടുള്ള നല്ല നീണ്ട ഒരു ലീഫിൽ വെയിൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു. ഈ പ്ലാന്റിൻ്റെ ഒറിജിൻ സബ്ട്രോപിക്കലേഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ്. ഈ പ്ലാന്റിന് നോർമൽ വാട്ടറിങ് മതിയാവും. ഓവറായിട്ടുള്ള വാട്ടറൊന്നും വേണ്ടി വരത്തില്ല. പിന്നെ ഇത് നമുക്കൊരു മീഡിയം സൺലൈറ്റിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഓവറായിട്ടുള്ള സൺലൈറ്റൊന്നും വേണ്ട ആവശ്യമില്ല. മീഡിയം സൺലൈറ്റിൽ തന്നെ നന്നായിട്ട് വളരും. ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇതും അലോക്കേഷ്യ ഫാമിലി തന്നെ പെട്ട അലോക്കേഷ്യ വെൻഡി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് തന്നെയാണ്. നല്ല പ്ലാസ്റ്റിക് ഷൈനി ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇതിന് നമുക്ക് ഒരു മീഡിയം സൺലൈറ്റ് മതിയാവും. ഒരിക്കലും ഇത് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കും ഈ ചെടിക്ക് നല്ലത്. ഈ പ്ലാന്റിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമൽ മോയിസ്റ്റ് മതിയാവും. ഇത് നല്ലൊരു ഇൻഡർ പ്ലാന്റ് വെറൈറ്റിയാണ്. ഇത് ക്രിപ്താന്തസ്. നോർമലി ഇതിൻ്റെ എർത്ത് സ്റ്റാർ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ബ്രസീൽ ഒറിജിൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് വാട്ടർ ഒരു ചെറിയ രീതിയിൽ മതി. നമുക്ക് അതിൻ്റെ സോയിലൊന്ന് ചെറുതായിട്ടൊന്ന് വെറ്റാവുന്ന രീതിയിലുള്ള വാട്ടറൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം ഷെയ്ഡിലെ സൺലൈറ്റ് ഇതിന് മതിയാവും. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഇത് പല കളേഴ്സ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും അവൈലബിൾ. ഇതിൻ്റെ ലീഫ് ഒരു സ്റ്റാർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് ഡ്രാസിന ട്രിഫാസിയാറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നമ്മളെല്ലാം ഇതിനെ കോമൺ ആയിട്ട് സ്നേക്ക് പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. എക്സ്പെഷ്യലി ഒരു നമുക്കൊരു അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അലർജിക്കൊക്കെ ഉള്ളൊരു റെമഡി ആയിട്ട് നമ്മുടെ വീട്ടിലെല്ലാം സൂക്ഷിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇത് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എയർ പ്യൂരിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാസയുടെ ഒരു അപ്രൂവലുള്ള ഒരു പ്ലാന്റ് ആണിത്.
ഇതൊരു ആഫ്രിക്കൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും നമ്മുടെ എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് പണ്ട് കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ്. ഇതാണ് അഗാവേ പ്ലാന്റ്. ഇതൊരു അമേരിക്കൻ ഒറിജിനൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൽ ഇതിൽ തന്നെ ഇതിന് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സക്കുലന്റ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് നല്ല സൂര്യപ്രകാശം വേണം. ഇത് നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുകി പോകാനുള്ള ദ്വാരമുള്ള രീതിയിൽ ചട്ടിയിലായിരിക്കണം ഇത് പ്ലാന്റ് ചെയ്യാൻ. ഇതിൻ്റെ മണ്ണ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് അത്യാവശ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതാണ് ഫിലോഡെൻഡ്രോൺ പോത്തോസ്. സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോത്തോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിന് വളരെ കുറഞ്ഞ രീതിയിലുള്ള സൂര്യപ്രകാശം മതിയാവും. രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിന് കൊടുത്താൽ മതിയാവും. വളരെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെ വളരെ നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ആരോ റൂട്ട് പ്ലാന്റ്. സൗത്ത് അമേരിക്ക ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് രണ്ട് വെറൈറ്റിയാണ് വരുന്നത്. ഒന്ന് ഒരു ഗ്രീൻ വെറൈറ്റി, ഒന്ന് ഗ്രീൻ ആൻഡ് വൈറ്റ് വെറൈറ്റിയാണ് വരുന്നത്. ഇതിന് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് തന്നെ ഇത് നോർമലി ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ചെറിയ രീതിയിലുള്ള വാട്ടർ കൊടുത്താൽ മതിയാവും. അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് ആണിത്. ഇതൊരു ഹെർബൽ കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടിൽ ഗുഡ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ ബി, പൊട്ടാസ്യം, അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഔഷധം കൂടിയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് കാണിച്ച 10 പ്ലാന്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.